എക്സ് ആൻഡ് ടോക്ക് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2019-2020 വർഷങ്ങളിലെ പി എസ് സി പരീക്ഷയിൽ ചോദിക്കാവുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും അവയോടനുബന്ധിച്ച മറ്റു വസ്തുതകളും ചേർത്തതാണ് ഈ വീഡിയോ. അപ്പോൾ വീഡിയോയിലോട്ട് പോയാലോ. ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ നീലാകാശത്തിനുള്ള ശുദ്ധവായു ദിനം ആചരിച്ചതെന്ന്? ആൻസർ: സെപ്റ്റംബർ 7. അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ ആവശ്യങ്ങൾ പരിഗണിച്ചാണ് ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭ സെപ്റ്റംബർ 7 ഇൻ്റർനാഷണൽ ഡേ ഓഫ് ക്ലീൻ എയർ ഫോർ ബ്ലൂ സ്കൈസ് ആയി ആചരിക്കാൻ തീരുമാനിച്ചത്. ഗാന്ധിജിയുടെ ആദ്യ കേരള സന്ദർശനത്തിൻ്റെ 100-ാം വാർഷികം ആഘോഷിച്ചതെന്ന്? ആൻസർ: 2020 ഓഗസ്റ്റ് 18. 1920 ഓഗസ്റ്റ് 18 ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിക്കുന്നത്. ഖിലാഫത്ത് സമരത്തിൻ്റെ പ്രചരണാർത്ഥമാണ് ഖിലാഫത്ത് നേതാവ് ഷൗക്കത്തലിയോടൊപ്പം ഗാന്ധിജി കോഴിക്കോട് എത്തിയത്. 2020 ഓഗസ്റ്റിൽ ആരംഭിച്ച കേരള നിയമസഭയുടെ ടെലിവിഷൻ ചാനലേത്? ആൻസർ: സഭാ ടിവി. ഓഗസ്റ്റ് 17 ലോക്സഭാ സ്പീക്കർ ഓം ബിർളയാണ് സഭാ ടിവിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത്. ഇന്ത്യയിൽ ആദ്യമായി ഒരു നിയമസഭയുടെ ദൃശ്യമാധ്യമ സംരംഭമായി ആരംഭിക്കുന്ന സഭാ ടിവി ആദ്യഘട്ടത്തിൽ വിവിധ ചാനലുകൾ വഴിയാണ് സംപ്രേഷണം ചെയ്യുക. നിയമസഭാ നടപടികൾ മുഴുവൻ കാണാൻ ജനങ്ങൾക്ക് അവസരം നൽകുന്ന സഭാ ടിവി പിന്നീട് OTT പ്ലാറ്റ്ഫോമുകളിലും ലഭ്യമാക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. സിക്കിമിൽ പുതിയതായി ആരംഭിച്ച ഫുട്ബോൾ സ്റ്റേഡിയം ആരുടെ പേരിലാണ് നാമകരണം ചെയ്തത്? ആൻസർ: ബൈജിങ് ഭൂട്ടിയ. സ്വന്തം പേരിൽ സ്റ്റേഡിയമുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ഫുട്ബോൾ താരമാണ് ബൈജിങ് ഭൂട്ടിയ. ഇന്ത്യക്ക് വേണ്ടി 100 അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിച്ച ആദ്യ താരം കൂടിയാണ് ഭൂട്ടിയ. നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസ് 2020 സെപ്റ്റംബർ 8 പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം രാജ്യത്ത് സാക്ഷരതാ നിരക്കിൽ 1-ാമതായുള്ള സംസ്ഥാനമേത്? ആൻസർ: കേരളം. ലോക സാക്ഷരതാ ദിനമാണ് സെപ്റ്റംബർ 8. 96.2% സാക്ഷരതാ നിരക്കാണ് കേരളത്തിൽ. സാക്ഷരതാ നിരക്ക് ഏറ്റവും കുറവുള്ളത് ആന്ധ്രാപ്രദേശിലാണ്, 66.4%. 88.7% സാക്ഷരതയുള്ള ഡൽഹിയാണ് രണ്ടാമത്. ഉത്തരാഖണ്ഡ് 87.6%, ഹിമാചൽ പ്രദേശ് 86.6%, ആസാം 85.9% എന്നിവയാണ് ആദ്യ 5 സ്ഥാനങ്ങളിൽ ഇടം നേടിയ മറ്റു സംസ്ഥാനങ്ങൾ. സർക്കാർ ജീവനക്കാരുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് മിഷൻ കർമ്മയോഗി. ഇപ്പോൾ സർവീസിലുള്ളവർക്കും പുതിയതായി സിവിൽ സർവീസിൽ ചേരുന്നവർക്കുമുള്ള പരിശീലന പരിപാടിയാണിത്. എല്ലാ മേഖലകളിലും എല്ലാ തസ്തികളിലുമുള്ളവർക്ക് കാര്യശേഷിയും വൈദഗ്ധ്യവും വിഷയത്തിലെ അറിവും വർദ്ധിപ്പിക്കുവാൻ അവസരം ലഭ്യമാക്കും. ഇപ്പോൾ പല തട്ടുകളിലായി നൽകുന്ന പരിശീലനത്തിന് ഏകോപന സ്വഭാവം കൈവരും. പ്രധാനമന്ത്രി അധ്യക്ഷനും മുഖ്യമന്ത്രിമാർ, പ്രധാനപ്പെട്ട കേന്ദ്രമന്ത്രിമാർ, മാനവശേഷി രംഗത്തെ വിദഗ്ധർ തുടങ്ങിയവർ അംഗങ്ങളുമായ സമിതിക്കാണ് പദ്ധതി നിർവഹണത്തിൻ്റെ മുഖ്യ ചുമതല. 46 ലക്ഷം കേന്ദ്ര ജീവനക്കാരുടെ പരിശീലനത്തിന് അടുത്ത 4 കൊല്ലം കൊണ്ട് 510.86 കോടി രൂപയാണ് ചിലവഴിക്കുക. 2020 ഓഗസ്റ്റിൽ പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ചെയർമാനായി തിരഞ്ഞെടുത്തത് ആര്? അവീക് സർക്കാർ. ABP ഗ്രൂപ്പ് വൈസ് ചെയർമാനായ അവീക് സർക്കാർ ആനന്ദ് ബസാർ പത്രികയുടെയും ദി ടെലഗ്രാഫിൻ്റെയും എഡിറ്റർ ഇൻ ചീഫായി പ്രവർത്തിച്ചിട്ടുണ്ട്. ടൈംസ് ഗ്രൂപ്പിലെ മാനേജിംഗ് ഡയറക്ടറായ വിനീത് ജെയിൻ വൈസ് ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഡിജിറ്റൽ ഗാർഡനുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സർവകലാശാല ഏത്? ആൻസർ: കേരള സർവകലാശാല. കേരള സർവകലാശാല ഗാർഡനിലെ ചെടികളിൽ സ്ഥാപിച്ചിട്ടുള്ള QR കോഡ് സ്കാൻ ചെയ്യുമ്പോൾ അതുമായി ബന്ധപ്പെട്ട മുഴുവൻ വിവരങ്ങളും ലഭിക്കും. കേരള രാജ്ഭവനാണ് ഇന്ത്യയിലെ ഡിജിറ്റൽ ഗാർഡനുള്ള ആദ്യത്തെ രാജ്ഭവൻ. 51-ാമത് ഇന്ത്യൻ അന്താരാഷ്ട്ര ചലച്ചിത്രമേള ആരംഭിക്കുന്നതെന്ന്? 2020 നവംബർ 20
നവംബർ 20 മുതൽ 28 വരെ ഗോവയിലാണ് മേള സംഘടിപ്പിക്കുന്നത്. COVID-19 വ്യാപനത്തിൻ്റെ പശ്ചാത്തലത്തിൽ പരിപാടി ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും സംപ്രേഷണം ചെയ്യാനാണ് നിലവിൽ പദ്ധതിയിട്ടിരിക്കുന്നത്. 48th ലോക ഓപ്പൺ ചെസ് ടൂർണമെൻ്റ് നേടിയതാര്? പി ഇനിയൻ. എല്ലാ വർഷവും അമേരിക്കയിലെ ഫിലാഡൽഫിയയിൽ സംഘടിപ്പിക്കുന്ന ടൂർണമെൻ്റ് ഇത്തവണ ഓൺലൈനിലാണ് നടത്തിയത്. തമിഴ്നാട്ടിലെ ഈറോഡ് സ്വദേശിയായ 17-കാരനാണ് ഇനിയൻ. കേരളത്തിൽ ആദ്യമായി നിലവിൽ വരുന്ന ഓപ്പൺ സർവകലാശാലയ്ക്ക് ഏത് നവോത്ഥാന നായകൻ്റെ പേരാണ് നൽകിയിരിക്കുന്നത്? ആൻസർ: ശ്രീനാരായണ ഗുരു. October 2 കൊല്ലത്താണ് സർവകലാശാല നിലവിൽ വരുന്നത്. ഏത് പ്രായത്തിലുള്ളവർക്കും ഉന്നത പഠനത്തിന് അവസരം ലഭിക്കും. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ സർവകലാശാല കൂടാതെ രാജ്യത്തെ 15th സർവകലാശാലയാകും ഇത്. 2020 ഓഗസ്റ്റിൽ BSF ഡയറക്ടറായി നിയമിതനായതാര്? ആൻസർ: രാകേഷ് അസ്താന. ഇദ്ദേഹം 1984 ബാച്ച് IPS ഓഫീസറായ രാകേഷ് അസ്താന സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റിയുടെ ഡയറക്ടർ ജനറലായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. മുൻപ് CBIയിലും ഉന്നത പദവി വഹിച്ചിട്ടുണ്ട് ഇദ്ദേഹം. 2020 ഖേൽരത്ന പുരസ്കാരത്തിന് അർഹനായ ക്രിക്കറ്റ് താരം രോഹിത് ശർമ്മ. രോഹിത്തിനെ കൂടാതെ വനിതാ ഗുസ്തി താരവും ഏഷ്യൻ ഗെയിംസ് സ്വർണ്ണ മെഡൽ ജേതാവുമായ വിനേഷ് ഫോഗ്നട്ട്, ടേബിൾ ടെന്നീസ് ചാമ്പ്യൻ മണിക ബത്ര, പാരാഒളിമ്പിക്സ് സ്വർണ്ണ മെഡൽ ജേതാവ് മാരിയപ്പൻ തങ്കവേലു, ഹോക്കി താരം റാണി രാംപാൽ എന്നിവർക്കാണ് ഖേൽരത്ന പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. ആദ്യമായാണ് ഒരു വർഷം 5 പേർക്ക് രാജ്യത്തെ പരമോന്നത കായിക പുരസ്കാരം നൽകുന്നത്. ഖേൽരത്ന ബഹുമതി നേടുന്ന 4th ഇന്ത്യൻ ക്രിക്കറ്റ് താരമാണ് രോഹിത് ശർമ്മ. ആദ്യം ലഭിച്ചത് സച്ചിൻ ടെണ്ടുൽക്കറിനാണ് 1998, MS ധോണി 2007, വിരാട് കോഹ്ലി 2018 എന്നിവരെ ഖേൽരത്ന പുരസ്കാരം നൽകി രാജ്യം ആദരിച്ചിരുന്നു. 2020 ശുചിത്വ സർവേയിൽ രാജ്യത്തെ 1st നഗരമേത്? ഇൻഡോർ. സ്വച്ഛ് സർവേഷൻ 2020 എന്ന പേരിൽ നടത്തിയ വാർഷിക സർവേയിൽ തുടർച്ചയായ 4th മധ്യപ്രദേശിലെ ഇൻഡോർ മികച്ച ശുചിത്വ നഗരമായി മാറുന്നത്. ഗുജറാത്തിലെ സൂറത്താണ് 2nd. മഹാരാഷ്ട്രയിലെ നവി മുംബൈ 3rd കരസ്ഥമാക്കി. 100,000 താഴെ ജനസംഖ്യയുള്ള നഗരങ്ങളുടെ പട്ടികയിൽ മികച്ച ശുചിത്വത്തിന് മഹാരാഷ്ട്രയിലെ കാരാട് 1st. സസോത്, ലോണോവാല എന്നീ നഗരങ്ങളാണ് 2, 3 സ്ഥാനങ്ങളിൽ. 2020 ISL ഫുട്ബോൾ മത്സരങ്ങൾക്ക് വേദിയാകുന്നത് എവിടെ? ആൻസർ: ഗോവ. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോൾ 7th ഗോവ വേദിയാകും. നവംബറിൽ ആരംഭിക്കുന്ന ലീഗ് 3 വേദികളിലായിട്ടാകും നടക്കുന്നത്. ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം ഫത്തോർദ, GMC അത്ലറ്റിക് സ്റ്റേഡിയം ബംബോലിം, തിലക് മൈതാൻ വാസ്കോ എന്നിവിടങ്ങളിലാണ് മത്സരം നടക്കുക. ലീഗിൽ 10 ടീമുകളാണ് കളിക്കുന്നത്. നിലവിലെ ഹോം ആൻഡ് എവേ മത്സര രീതിക്ക് പകരം 3 വേദികളിലായി എല്ലാ മത്സരങ്ങളും നടത്തുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ.